കുട്ടിക്കാലം തൊട്ടേ വിവേകമുള്ളതും വികാരമുള്ളതും ദയയുള്ള കൂട്ടത്തിലായിരുന്നു. കമല, എന്തു പറ്റി? എല്ലാവരും ആഹാരം കഴിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ നീ കഴിക്കാത്തേ? എന്റെ വീട്ടിൽ ഇന്നലെ അരിയും പച്ചക്കറിയും തീർന്നു. ഇന്ന് വൈകുന്നേരം അച്ഛൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാ ആഹാരം ഉണ്ടാക്കുന്നേ. ഇന്ന നീ എന്റെ ടിഫൻ കഴിച്ചോ, എനിക്ക് വിശക്കുന്നില്ല. മേഹ വലുതായപ്പം അവള് വിവാഹം കഴിച്ചു. എന്നിട്ടും അവളുടെ സ്വഭാവത്തിന് മാറ്റമില്ലായിരുന്നു. ഭർത്താവിന്റെ വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാരെ അവൾ ഒരുപാട് സഹായിക്കുമായിരുന്നു. ഒരു ദിവസം മേഹയുടെ അമ്മായിയമ്മയും നാത്തൂനും പുറത്തു പോയപ്പോൾ അവരുടെ വീട്ടിൽ ഒരു സ്ത്രീ വന്നു. പുതിയ മരുമകളാണല്ലേ ഞങ്ങളെ, നീ അറിയുവോ ഇല്ലയോ? നിങ്ങളുടെ വീട്ടിന്റെ പുറകില് ഒരു കുടിലുണ്ടല്ലോ, ഞാൻ അവിടെയാ താമസിക്കുന്നേ. ഞാൻ നിന്റെയും രമന്റെയും അപ്പച്ചിയെ പോലെയാണ്. അതെ അപ്പച്ചി, എനിക്ക് നിങ്ങളെ ഓർമ്മയുണ്ട്. റോട്ടില് പലപ്പോഴും ഞാൻ നിങ്ങളെ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. മോളെ, എന്റെ വീട്ടില് ഗോതമ്പ് പൊടി തീർന്നു പോയി. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ രണ്ടു മൂന്ന് ദോശയൊന്നും കഴിക്കാതിരുന്നേനെ. പക്ഷേ വീട്ടില് അതിഥികള് വന്നിട്ടുണ്ട്. നിനക്ക് കുറച്ച് കിലോ ഗോതമ്പ് പൊടി തരാൻ പറ്റുമോ? അയ്യോ അപ്പച്ചി, ഇത് നിങ്ങളുടെ വീടാണെന്ന് കരുതിയാൽ മതി. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗോതമ്പ് പൊടി കൊണ്ടുപോയിക്കോളൂ. വേണമെങ്കിൽ പച്ചക്കറിയും കൊണ്ടുപോയിക്കോ. നീ നന്നായിട്ട് വരും മോളെ. നിന്റെ മാംഗല്യം എന്നും നിലനിൽക്കട്ടെ. മേഹയുടെ അമ്മായിയമ്മ മാലതിയും നാത്തൂനൂമയും ചന്തയിൽ നിന്നും തിരിച്ചു വന്നു. അവര് നോക്കിയപ്പോൾ ഗോതമ്പ് പൊടിയുടെ പാത്രത്തിനകത്ത് പൊടി വളരെ കുറവാണ്. ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന പച്ചക്കറിയും കാണുന്നില്ല. മോളെ, ഗോതമ്പ് പൊടിയും പച്ചക്കറിയും ഇത്രയും എങ്ങനെയാ കുറഞ്ഞു പോയത്? അതെല്ലാം നീ അങ്ങ് തിന്നോ. ഇല്ലമ്മേ, നമ്മുടെ വീടിന്റെ പുറകിൽ താമസിക്കുന്ന ഗംഗാ അപ്പച്ചി വന്നായിരുന്നു. അവരുടെ വീട്ടിലെ ഗോതമ്പ് പൊടിയും പച്ചക്കറിയും തീർന്നപ്പോൾ അവര് കുറച്ച് ഇവിടുന്ന് കൊണ്ടുപോയതാ. നീ ആർക്കും അധികം ഉപകാരം ചെയ്യണ്ട. നിന്റെ ഭർത്താവിനെ പ്രൈവറ്റ് കമ്പനിയിൽ ഒരു ചെറിയ ജോലിയാ ഉള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരുടെയും ചെലവ് കഴിഞ്ഞു പോകുന്നത്. പണം ഇവിടത്തെ മരത്തിലല്ലോ കായ്ക്കുന്നത്. കൈ നിറച്ച് സാധനങ്ങൾ ആൾക്കാർക്ക് വെറുതെ അങ്ങ് കൊടുക്കാൻ. ഇനി വീട്ടിൽ ആര് വന്നാലും, അയൽക്കാരായാലും ഭിക്ഷക്കാരായാലും, നീ അവർക്കൊന്നും കൊടുക്കണ്ട. മാലതി എല്ലാ വർഷവും അക്ഷയ തൃതീയയുടെ ദിവസം സ്വർണം കൊണ്ടുണ്ടാക്കിയ ഏതെങ്കിലും ഒരു സാധനം വാങ്ങിക്കുമായിരുന്നു. ഈ വർഷം അവരുടെ മകളോടൊപ്പം മരുമകൾക്കും എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് അവർ ചിന്തിച്ചു. മോളെ, ഇന്ന് അക്ഷയ തൃതിയാണ്. ഞാൻ ഉമ്മയ്ക്ക് കമ്മൽ മേടിക്കുന്നുണ്ട്. എന്നിട്ട് നിനക്ക് വേണ്ടി സ്വർണം കൊണ്ടുവരും നെക്ലേസ്. മേഹ അമ്മായിയമ്മയും നാത്തൂനോടൊപ്പം ചന്തയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ വഴിയിൽ അവൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അയാൾ വളരെ മോശം അവസ്ഥയിലായിരുന്നു. ഭിക്ഷക്കാരൻ ആൾക്കാരോട് ആഹാരത്തിനും ചികിത്സയ്ക്കും പണം ചോദിക്കുന്നുണ്ടായിരുന്നു. അമ്മായിയമ്മയുടെ മുൻപില് ഭിക്ഷക്കാരനെ സഹായിക്കാനുള്ള ധൈര്യമൊന്നും മേഹയ്ക്കില്ലായിരുന്നു. പക്ഷേ അന്ന് രാത്രി മേഹയ്ക്ക് ഉറക്കം വന്നില്ല. അവൾ തുടർച്ചയായി ആ ഭിക്ഷക്കാരനെ കുറിച്ച് ആലോചിച്ചു. എന്നിട്ട് വിഷമം കൊണ്ട് അവളുടെ കണ്ണുകളങ്ങ് നിറഞ്ഞുപോയി. നേരം വെളുക്കുന്നതിന് കുറച്ചു നേരം മുൻപേ മേഹ എഴുന്നേറ്റു. എന്നിട്ട് കഴുത്തിലിരുന്ന സ്വർണ്ണാഭരണം ആ ഭിക്ഷക്കാരന് കൊടുത്തിട്ട് വന്നു. ഇന്ന നിങ്ങൾ ഇത് കൊണ്ടുപോയി അങ്ങ് വിൽക്ക്. നിങ്ങള് ചികിത്സയും നടത്തി നന്നായിട്ട് ഭക്ഷണവും അങ്ങ് കഴിക്ക്. കുറച്ചു ദിവസം കഴിഞ്ഞ് അവരുടെ ഉത്സവം വന്നു. ആ സമയത്ത് മേഹയുടെ ഭർത്താവ് വീട്ടിലില്ലായിരുന്നു. മോളെ, നീ എന്താ ആ സ്വർണ്ണ നെക്ലേസ് ഇടാഞ്ഞത്? വർഷത്തില് വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ ഇങ്ങനെ സ്വർണവും വെള്ളിയും ഒക്കെ അണിഞ്ഞൊരുങ്ങാൻ ഒരു ദിവസം കിട്ടുന്നത്. അമ്മേ, അത് പിന്നെ അദ്ദേഹം വീട്ടിലില്ല. എനിക്ക് സ്വർണവും ആഭരണവും ഒക്കെ ഇടാനുള്ള മനസ്സ് തോന്നുന്നില്ല. അല്ല, നീ നിന്റെ ഭർത്താവിന്റെ ഓൺലൈൻ പൂജയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ചെല്ലെ, പോയി ചെന്ന് നെക്ലേസ് ഇട്ടിട്ട് വാ. നമുക്ക് ഒരുമിച്ചൊരു സെൽഫിയും കൂടെ എടുക്കണ്ടേ? അമ്മേ, അത് പിന്നെ കാര്യം പറ. അത് പിന്നെ ഞാൻ ആ നെക്ലേസ് ഒരു ഭിക്ഷക്കാരന് കൊടുത്തു. എടി തെണ്ടി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിന്നെ പോലൊരു ഭ്രാന്തിയായി ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ ഇനി അനുവദിക്കില്ല. മര്യാദയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ. കഴിക്കാനും കുടിക്കാനും ഒന്നുമില്ലാതെ നീ വഴിയിൽ അലഞ്ഞു നടക്കുമ്പോ പണത്തിന്റെ വില നിനക്ക് മനസ്സിലാവും. മേഹയുടെ അമ്മ അന്ന് രാത്രി തന്നെ മേഹയെ വീട്ടിൽ നിന്നും പുറത്താക്കി. അവർ മേഹയ്ക്ക് അവളുടെ ഫോൺ പോലും കൊടുത്തില്ല. മേഹ രാത്രി റോട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അവൾ വഴിയിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. അവൾ മേഹയോട് ആഹാരം ചോദിച്ചു. കൊച്ചമ്മേ, 3 ദിവസമായിട്ടൊന്നും കഴിച്ചില്ല, എനിക്ക് പണം തരാമോ? കൊച്ചമ്മേ, ദൈവം നിങ്ങളെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. നിനക്ക് തരാനായിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ കുഞ്ഞെ, ഇവിടുന്ന് പോയിക്കോ നീ. മേഹ നോക്കിയപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും ചൂടുള്ള സ്വർണം ഉരുകി താഴെ തറയിലേക്ക് വീഴുന്നു. അല്ല, ഇതെന്താ?
ഇതെന്താ എന്റെ കണ്ണിന്ന്? എന്റെ കണ്ണിന്ന് സ്വർണമാണോ വീഴുന്നേ? മേഹ അവളുടെ കണ്ണിൽ നിന്നും വീഴുന്ന സ്വർണമെല്ലാം കയ്യിൽ വാരിയെടുത്ത് ഭിക്ഷ ചോദിച്ച പെൺകുട്ടിക്ക് കൊടുത്തു. ഇതാ ഇത് കൊണ്ടുപോയി വിറ്റാൽ മതി, നിനക്ക് ഒരുപാട് പണം കിട്ടും. മേഹ റോട്ടിൽ കൂടി കുറേ ദൂരം നടന്നു പോയപ്പോൾ വഴിയിൽ കുറേ ആൾക്കാരിരിക്കുന്നത് കണ്ടു. തണുപ്പ് കാരണം അവർ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സംവേദന ശ്രവതയുള്ള അവളുടെ മനസ്സ് ഇത് കണ്ടപ്പോൾ അങ്ങ് അലിഞ്ഞുപോയി. എന്നിട്ട് അവളുടെ കണ്ണിൽ നിന്നും സ്വർണം കൊണ്ടുള്ള കണ്ണീർ ഒഴുകി. മേഹ ആ സ്വർണമെല്ലാം ആ പാവങ്ങൾക്കെടുത്തു കൊടുത്തു. രാവിലെ ആയപ്പോൾ മേഹ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു അമ്പലത്തിനടുത്ത് ചെന്നു. എന്നിട്ട് അമ്പലത്തിന് മുൻപിലിരിക്കുന്ന ഭിക്ഷക്കാർക്ക് തന്റെ കണ്ണിൽ നിന്നും ഒഴുകിയ സ്വർണങ്ങൾ എടുത്തു കൊടുത്തു. മേഹയുടെ അമ്മയുടെ കൂട്ടുകാരി നന്ദിനി അമ്പലത്തിൽ പൂജ ചെയ്യാൻ വന്നിരുന്നു. അവര് നോക്കിയപ്പോൾ മേഹ കണ്ണിൽ നിന്നും സ്വർണ കണ്ണീരെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കുന്നത് കണ്ടു. നന്ദിനി പെട്ടെന്ന് മാലതിയുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, മാലതി, നീ വെറും പാവമാണെന്നല്ലേ എല്ലാരോടും പറയുന്നത്? നിങ്ങളുടെ മരുമകൾ അമ്പലത്തിനടുത്ത് പാവങ്ങൾക്ക് സ്വർണം കൊടുക്കുന്നു. അവളുടെ കണ്ണീന്നേ സ്വർണ കണ്ണീരാ വരുന്നത്. മേഹയുടെ കണ്ണിൽ നിന്നും സ്വർണം കൊണ്ടുള്ള കണ്ണീരാ വരുന്നതെന്ന് അമ്മായി അമ്മയും നാത്തൂനും അറിഞ്ഞപ്പോൾ അവരോടി അമ്പലത്തിനടുത്തെത്തി. എന്നിട്ട് ഒരുപാട് സ്നേഹത്തോടെ മേഹയെ വീട്ടിൽ കൊണ്ടുവന്നു. ഞങ്ങളോട് ക്ഷമിക്കണം മോളെ, ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു നിന്റെ കണ്ണിൽ നിന്നും സ്വർണ കണ്ണീരാ വീഴുന്നതെന്ന്. ഞാൻ നിന്നോട് ചെയ്തതൊന്നും ശരിയല്ലായിരുന്നു. എന്നാ നീ ഇവിടെ ഒന്ന് കരഞ്ഞ്, എന്നിട്ട് ഞങ്ങൾക്ക് സ്വർണം വാരി താ. അമ്മേ, നിങ്ങൾ പറഞ്ഞതുകൊണ്ടോ അതോ എനിക്ക് തോന്നിയതുകൊണ്ടോ എനിക്ക് കരയാൻ പറ്റില്ല. കഷ്ടത്തിലുള്ള ആൾക്കാരെ കാണുമ്പോഴോ അതോ ഭിക്ഷ ചോദിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴോ മാത്രമേ എന്റെ മനസ്സലിഞ്ഞ് ഞാൻ കരയുന്നത്. എന്തു വിഡ്ഢിത്തോ നീ വിളിച്ചു പറയുന്നേ, ഇപ്പൊ തന്നെ ഞാൻ നിന്നെ ഒന്ന് കരയിപ്പിക്കട്ടെ. മാലതി തീ കത്തിച്ചു. എന്നിട്ട് പിന്നെ മകളോട് പറഞ്ഞു, ഉമ, നീ മേഹയുടെ കാല് പിടിക്ക്, ഞാൻ അവളുടെ കൈ പിടിക്കാം. നമ്മൾ ഇവളെ തീയുടെ മുകളിൽ വെച്ചാലേ അവൾ എങ്ങനെയെങ്കിലും കരയും. അമ്മായി അമ്മയും നാത്തൂനും കൂടെ ചേർന്ന് മേഹയെ തീയുടെ മുകളിൽ കൊളുത്തിയിട്ടു. മേഹ ഒച്ചയിട്ട് കരഞ്ഞു, എന്നെ രക്ഷിക്ക്, ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്. എടി, നീ എന്തിനാ ഇങ്ങനെ ഒച്ചയിടുന്നത്? കരയാനല്ലേ നിന്നോട് പറഞ്ഞേ. അപ്പോഴാണ് മേഹയുടെ ഭർത്താവ് രമൻ വീട്ടിലെത്തിയത്. അവൻ പെട്ടെന്ന് മേഹയെ തീയുടെ പുറത്തുനിന്നും പുറത്തു മാറ്റി. അമ്മേ, അമ്മയ്ക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? അമ്മ എന്തായി കാണിക്കുന്നേ? തീയുടെ മുകളിൽ പിടിച്ചു വെച്ച് എന്തിനാ ഇവിടെ കൊല്ലാൻ ശ്രമിക്കുന്നേ? നിന്റെ ഭാര്യയുടെ കണ്ണീന്ന് സ്വർണ കണ്ണീരാ വീഴുന്നേ. അവള് കരഞ്ഞാലല്ലേ നമ്മള് വലിയ പണക്കാരാകൂ. ഈ പണ്ടാരം എന്താ കരയാത്തത്? നാട്ടുകാരിന്നെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ വരുന്നത്. മേഘയുടെ സ്വർണ കണ്ണിന് ഈശ്വരൻ കൊടുത്ത അത്ഭുതകരമായ ഒരു വരദാനമാണ്. അത് സംഭവിക്കുന്നത് കരുണ കൊണ്ടാണ്. നമുക്കിത് ഒരിക്കലും ഇവളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കാനാവുകയില്ല. മേഹ അവളുടെ കണ്ണുനീർ ഒരിക്കലും അവൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടില്ല. അവൾ എപ്പോഴും പാവപ്പെട്ടവരും കഷ്ടത്തിലുള്ള ആൾക്കാരെ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ. ആകാംക്ഷയുടെ കുടുംബം ഋഷികേശിലായിരുന്നു താമസം. ആകാംക്ഷ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം അവളുടെ അച്ഛൻ സുരേന്ദ്രൻ അവളുടെ പഠിത്തം നിർത്തി. ആകാംക്ഷയുടെ അമ്മ അവളുടെ അച്ഛനോട് പറഞ്ഞു, സുരേന്ദ്രൻ, ആകാംക്ഷയുടെ പഠിത്തം ഇപ്പം നിർത്തുന്നത് ശരിയല്ല. അവൾക്കൊരു ജോലി കിട്ടുന്നവരെ നമ്മൾ അവളുടെ പഠിത്തം നിർത്താൻ പാടില്ല. ആകാംക്ഷയ്ക്ക് ജോലി ചെയ്യേണ്ട ആവശ്യം ഒന്നും വരില്ല. യാദവിന്റെ മകൻ രാഹുലിന് പോലീസ് ജോലിയായി. നിനക്കറിയാവുന്ന കാര്യമല്ലേ, ഞാനും രാകേഷ് യാദവും പഴയ കാലത്തെ സുഹൃത്തുക്കളാണെന്ന്. ആകാംക്ഷയുടെ വിവാഹം ഞാൻ രാകേഷിന്റെ മകനുമായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. ജോലി ചെറുക്കനാണുള്ളത്. ചെറുക്കൻ സമ്പാദിക്കുന്നു എന്ന് വെച്ച് നമ്മുടെ മകളല്ലല്ലോ സമ്പാദിക്കുന്നത്. ഭാവിയെ കുറിച്ച് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. നീ ഇതെന്ത് വിഡിതമാ വിളിച്ചു പറയുന്നേ? ചെറുക്കന് ഗവൺമെന്റ് ജോലിയല്ലേ? അവനെ ആകാംക്ഷ വിവാഹം കഴിച്ചു എന്ന് വെച്ച് അവക്ക് പിന്നെ ജോലിക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. എനിക്കൊരു ജോലി ഉള്ളത് കൊണ്ട് നിനക്ക് എപ്പോഴെങ്കിലും ജോലിയുടെ ആവശ്യം തോന്നിയിട്ടുണ്ടോ? ശരിയല്ലേ? നീ ഉത്തരം പറയ്. സുരേന്ദ്ര ഭാര്യയുടെ സംസാരം അവിടെ വെച്ച് നിർത്തി. എന്നിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വിവാഹം ഉറപ്പിക്കാനായി യാദവിന്റെ വീട്ടിലേക്ക് പോയി. രാകേഷ്, നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ എത്ര വർഷത്തെ പരിചയമുണ്ട്. നമുക്ക് വിവാഹത്തിന്റെ തീയതി എങ്ങ് ഉറപ്പിച്ചാലോ? അത്രയും പെട്ടെന്ന് തീയതി ഉറപ്പിക്കാൻ പറ്റുമോ? ആദ്യം കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് നമുക്ക് സംസാരിക്കണ്ടേ? മുമ്പൊക്കെ നീ കൊടുക്കൽ വാങ്ങലിനെ കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുമല്ലാതെ ഞങ്ങളുടെ മകളുടെ വിവാഹത്തിന് ഞങ്ങൾ സ്വത്തുക്കളെല്ലാം തരുന്നുണ്ടല്ലോ. ഞങ്ങളുടെ മകന് ഗവൺമെന്റ് ജോലി ഉള്ളത് കൊണ്ട് സ്വത്തിനെ പറ്റിയൊക്കെ ശരിക്കും അങ്ങ് സംസാരിച്ചല്ലേ പറ്റൂ. ഞങ്ങൾക്ക് സാധനങ്ങളോടൊപ്പം ഒരു കാറും 1,00,000 രൂപയും കിട്ടിയേ മതിയാകൂ കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് സുരേന്ദ്രൻ ഒരു വണ്ടി ഏർപ്പാട് ചെയ്തത്.
പക്ഷെ അയാൾക്ക് പണമായിട്ട് 700,000 രൂപ മാത്രമേ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. ദൈവാധീനം കൊണ്ട് ആ വിവാഹം നടന്നു. പക്ഷെ വിവാഹം നടക്കുന്ന സമയത്ത് രാകേഷിന്റെ കുടുംബത്തിന് മുഖത്ത് സന്തോഷമില്ലായിരുന്നു. വിവാഹത്തിന് ശേഷവും ആകാംക്ഷയ്ക്ക് ഭർത്താവിന്റെ വീട്ടില് ദിവസവും ഓരോ കുറ്റവും കുറവും കേൾക്കേണ്ടി വന്നു. പണത്തിന് വേണ്ടി അവളുടെ ഭർത്താവ് രാഹുൽ അവളെ ഒരുപാട് ഉപദ്രവിച്ചു. വിവാഹത്തിന്റെ സമയത്ത് നിന്റെ അച്ഛൻ ഞങ്ങൾക്ക് 700,000 രൂപ മാത്രമേ തന്നിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ പകുതിയെങ്കിലും നീ ഞങ്ങൾക്ക് തരണം. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? വീട്ടിൽ എനിക്ക് ഒരു അനിയത്തി ഉള്ളതാണ്. അവർക്ക് അവരുടേതായ ചെലവും ഉണ്ട്. അവർക്ക് പണത്തിന്റെ ആവശ്യമില്ലെന്നാണോ നിങ്ങൾ പറയുന്നേ? ഇതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. മര്യാദക്ക് വീട്ടിൽ നിന്ന് പണം കൊണ്ടുവന്നോ, ഇല്ലെങ്കിൽ നമുക്ക് പിരിയുന്നതായിരിക്കും നല്ലത്. മകളുടെ വിവാഹം തകരാതിരിക്കാൻ ആകാംക്ഷയുടെ അച്ഛൻ അയാളുടെ ശമ്പളത്തിൽ നിന്ന് കുറച്ച് പണം എല്ലാ മാസവും രാഹുലിന് കൊടുക്കുമായിരുന്നു. പക്ഷേ ഒരു ദിവസം ആകാംക്ഷയുടെ അച്ഛന് ആക്സിഡന്റ് സംഭവിച്ചു. ചികിത്സയ്ക്ക് ഒരുപാട് പണം ചെലവായി. പക്ഷേ സുരേന്ദ്രന് രക്ഷപ്പെടാനായില്ല. ഇത് കാരണം ആകാംക്ഷയുടെ അമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ഇളയ മകളുടെ പഠിത്തത്തിന്റെ ചെലവും അവര് തന്നെയാണ് നോക്കേണ്ടത്. അതുമല്ലാതെ വീട്ടിലെ ചെലവും വേറെ. കയ്യില് പണം കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല. കയ്യിലിരുന്ന പണം മുഴുവനും സുരേന്ദ്രന്റെ ചികിത്സയും ആകാംക്ഷയുടെ വിവാഹത്തിന് എല്ലാം ചെലവായി. അപ്പോഴാണ് ആകാംക്ഷയുടെ അമ്മയ്ക്ക് ഒരു പദ്ധതി തോന്നിയത്. അവരുടെ വീട് റോഡിന്റെ അരികിൽ തന്നെയായിരുന്നു. എല്ലാ വർഷവും ഋഷികേശിൽ ഒരുപാട് ടൂറിസ്റ്റ് കറങ്ങാൻ വരാറുണ്ട്. ആകാംക്ഷയുടെ അമ്മ അവര് താമസിക്കുന്ന വീട് ഒരു റെസ്റ്റോറന്റ് ആക്കി മാറ്റി. അമ്മ ഇളയ മകളോടൊപ്പം ആ റെസ്റ്റോറന്റ് നന്നായിട്ട് നടത്തുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ആകാംക്ഷ കരഞ്ഞുകൊണ്ട് അവളുടെ അമ്മയുടെ അടുത്ത് വന്നു. എന്തുപറ്റി ആകാംക്ഷ? നിന്റെ ഭർത്താവിന്റെ വീട്ടുകാര് നിന്നെ പിന്നെയും ഉപദ്രവിച്ചോ? അമ്മേ, രാഹുൽ എനിക്ക് ഡിവോഴ്സ് തന്നു. ഈ വിവാഹത്തിന് മുൻപ് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അവസരം കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് മറ്റൊരാളെ ആശ്രയിക്കേണ്ട ഒരാവശ്യം വരില്ലായിരുന്നു. ഓളെ, സംഭവിച്ച കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. രാഹുലും അവന്റെ കുടുംബവും നിന്നോട് കാണിച്ച ദ്രോഹത്തിന് തീർച്ചയായിട്ടും ഒരു ദിവസം ശിക്ഷ അനുഭവിക്കും. നീ ഞങ്ങളോടൊപ്പം നമ്മുടെ റെസ്റ്റോറന്റിൽ സഹായിക്ക്. നമ്മുടെ റെസ്റ്റോറന്റ് നന്നായിട്ട് നടന്നാ പിന്നെ നമുക്ക് ആരെയും ആശ്രയിക്കേണ്ട ആവശ്യം വരില്ല. ആകാംക്ഷ അവളുടെ അമ്മയോടൊപ്പം അവർ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യാൻ തുടങ്ങി. റെസ്റ്റോറന്റിൽ വരുന്ന ആൾക്കാർ വളരെ കുറവായിരുന്നു. ഒരു ദിവസം ആകാംക്ഷ അവൾക്കും അവളുടെ കുടുംബത്തിനെതിരെ നടന്ന ദ്രോഹത്തിനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതി അവിടുത്തെ ലോക്കൽ ന്യൂസ് പേപ്പറിന്റെ ഇമെയിൽ ഐഡിക്ക് അയച്ചു കൊടുത്തു. ആകാംക്ഷ ആ ആർട്ടിക്കിൾ സ്ത്രീകളെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിരുന്നു എഴുതിയത്. അതിൽ അവൾ എഴുതി, സ്ത്രീകൾ വിവാഹത്തിന് മുൻപ് അവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്നത് ജീവിതത്തിൽ എത്രയും പ്രധാനപ്പെട്ടതാണെന്ന്. ആ ആർട്ടിക്കിൾ ന്യൂസ് പേപ്പറിൽ അച്ചടിച്ചു വന്നു. വായിച്ച ആൾക്കാര് ഇത് ഇഷ്ടപ്പെട്ടു. സഹതാപം കാണിക്കാൻ ആൾക്കാര് ആകാംക്ഷയുടെ അമ്മയുടെ റെസ്റ്റോറന്റിൽ ഓടിയെത്തുമായിരുന്നു. ആ ആർട്ടിക്കിൾ കാരണം അവരുടെ റെസ്റ്റോറന്റിന് നല്ല പബ്ലിസിറ്റിയാണ് ഉണ്ടായത്. ഒരുപാട് ടൂറിസ്റ്റ് അവരുടെ റെസ്റ്റോറന്റിൽ വരാൻ തുടങ്ങി. അത് കാരണം അവർക്ക് റെസ്റ്റോറന്റിൽ നല്ല ലാഭം ഉണ്ടായി. മറുഭാഗത്ത് രാഹുൽ ഒരുപാട് സ്ത്രീധനം വാങ്ങി രണ്ടാം വിവാഹം കഴിച്ചു. പക്ഷേ അയാൾ ഒരിക്കൽ കൂടി ആകാംക്ഷയെ വിട്ടതുപോലെ രണ്ടാം ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാൻ ശ്രമിച്ചു നോക്കി. പക്ഷേ രണ്ടാം ഭാര്യയുടെ വീട്ടുകാര് രാഹുലിനെതിരെ സ്ത്രീധനം വാങ്ങിയതിന് കേസ് ചാർത്തി. ഒരു ദിവസം രാഹുൽ ആകാംക്ഷയെ കാണാൻ റെസ്റ്റോറന്റിൽ വന്നു. ആകാംക്ഷ, നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നോട് ചെയ്തത് തെറ്റായിരുന്നു. സ്ത്രീധനം മേടിച്ച കുറ്റത്തിന് എന്റെ രണ്ടാമത്തെ ഭാര്യ എനിക്കെതിരെ കേസ് കൊടുത്തു. എന്റെ കുടുംബത്തിനെതിരെ അവൾ ചാർത്തിയ കുറ്റങ്ങളൊക്കെ നുണയാണ്. നീ എനിക്ക് വേണ്ടി സാക്ഷി പറയുകയാണെങ്കിൽ ചിലപ്പോ എനിക്ക് കേസ് ഒഴിവായി കിട്ടും. ഞാൻ നിനക്ക് വാക്ക് തരുന്നു, ഞാൻ ഈ കേസ് ജയിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ തിരിച്ചെന്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും. നിന്നെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം. എനിക്കിപ്പോ നിങ്ങളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് സ്വന്തമായി ജീവിക്കാനുള്ള കഴിവുണ്ട്. നിന്നെ പോലെ അത്യാഗ്രഹം കാണിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ ശിക്ഷ തന്നെയാണ് കിട്ടേണ്ടത്. ഞാൻ നിനക്ക് വേണ്ടി സാക്ഷി പറയാൻ വരില്ല. രാഹുലിനും അയാളുടെ കുടുംബത്തിനും സ്ത്രീധനം വാങ്ങിച്ചതിന് ജയിലിൽ പോകേണ്ടി വന്നു. അവിടെ ആകാംക്ഷയും അവളുടെ അമ്മയും ബിസിനസ് കൂട്ടാനുള്ള പദ്ധതി തുടങ്ങി. അവര് നഗരത്തില് രണ്ട് സ്ഥലത്ത് റെസ്റ്റോറന്റ് തുടങ്ങി. അവിടെ ജോലി ചെയ്തിരുന്നത് സ്ത്രീകൾ മാത്രമായിരുന്നു. ആകാംക്ഷയും അവളുടെ അമ്മയും നഗരത്തിലെ ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമായിരുന്നു. സുഹൃത്തുക്കളെ, ഈ കഥയില് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് പെൺകുട്ടികൾ വിവാഹത്തിന് മുമ്പ് സ്വന്തം കാലിൽ നിൽക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഭാവിയിൽ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവർക്ക് നേരിടേണ്ടി വരുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല.